സ്തോത്രം. പണ്ടൊരു കവിത പറഞ്ഞത്, എംപ്രാൻ അല്പം കട്ടുപൂജിച്ച അമ്പലവാസി മൊത്തം കത്തും. പെന്തക്കോസ്തിൽ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിയപ്പോ ആദ്യം ആഭരണം എല്ലാം കളഞ്ഞു. ഇപ്പൊ അവരുടെ മക്കള് പയ്യെ പയ്യെ, നിങ്ങൾക്ക് മനസ്സിലാ, നിനക്ക് മനസ്സിലാ കഴിയാണോ അതോ? ആ കാര്യം തുറന്ന് പറയണം എന്തായാലും ഉണ്ട്. അല്ല ഞാൻ പോയി കഴിഞ്ഞ ചുവടിരുന്ന് കൂടി ആലോചിക്കുന്നത്, പുള്ളി അന്നേരം പറഞ്ഞപ്പോ ഞങ്ങൾ മിണ്ടിയില്ലെന്ന് ഉള്ളു. അങ്ങനെ പുള്ളി അങ്ങനെ എന്തായാലും ഉണ്ടോ ഇപ്പൊ പറയണം. അപ്പനും അമ്മയും ബെന്തിക്കോസ് വന്നപ്പം ആഭരണം എല്ലാം കളഞ്ഞു. മക്കളെ കാലം വന്നപ്പം ഇടുന്നു, മോൻ മോളെ ലിറ്റിക്കിടുന്നു. ഉത്തരവാദിയല്ല, സ്തോത്രം സ്തോത്രം. പേരൊന്നും ഞാൻ പറയത്തില്ല, കാരണം മോശമാ. മരുന്നെടുത്ത പുള്ളിക്ക് കർത്തൃമേശ കൊടുത്തില്ല. അവസാനം ആ പുള്ളി അവസാനം ഫ്രിഡ്ജിനകത്ത് മരുന്ന് വെച്ച് കുത്തുകയായിരുന്നു. ഒടുവിൽ ഒരുത്തന്റെ കുടുംബജീവിതത്തിൽ പ്രാണിച്ച് വന്നവൻ രണ്ടാമത് വിഭാഗം കഴിച്ചു. അവനെ മുടക്കിയ പുള്ളിയുടെ മോളെ മൂന്ന് ആരാ ചോദിക്കരുത്, കാരണം അവന് ലൈവ് കാണാം. മോന് മനസ്സിലായോ? പിന്നെ എന്നെ ചിരിച്ച്, ആ പ്രയോഗം കെട്ടിച്ചതാ. അപ്പൊ വേറെ ഉണ്ട് പ്രയോഗം. ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ, ആക്ഷേപം സഹിച്ചതല്ലേ, നിന്ന സഹിച്ചതല്ലേ, ഒറ്റപ്പെടുത്തിയതല്ലേ. ദൈവത്തിന് മഹത്വം. ഇതൊരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാണ്. ഞാൻ ഓടി നിർത്തുക, ആ പാട്ടെടുക്കുക, ബാക്കിയെല്ലാം അങ്ങ് വിടുക. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഇവിടെ അമ്മ വലിയ സമ്പത്തോ ധനമോ മറ്റ് അമ്മ പേരോ പ്രശസ്തിയോ സ്ഥാനമോ മാനമോ കസേരയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നീ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഹല്ലേലൂയ. ദൈവമക്കൾ എന്തിനൊക്കെ പോരാടണം? പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം, വിശ്വാസത്തിൽ നിന്ന് പോരാടണമെന്നാണ്. തിമത്തിയോസിന്റെ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിന്റെ 12 വാക്യത്തിൽ അങ്ങനാണ് വായിച്ചേ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. ആ സ്തോത്രം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. അതിന് മേളിലുണ്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. അത് അത് വിട്ടോണം. ഏത് വിട്ടോടണം? ആ അതാ അതിന്റെ മേളിൽ കിടപ്പുണ്ട്. പാസയുടെ വൈഫ് ആയതുകൊണ്ട് തിട്ടമൊക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ കിടപ്പുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ, അത് വിടണം. ദ്രവ്യം വേണ്ടെന്നല്ല, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക ആവശ്യങ്ങളുണ്ട്. ആവശ്യം അടിസ്ഥാനപരമായ കാര്യം നടക്കണ്ടേ? ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വീട് വേണം, വണ്ടി വേണം, വസ്തു വേണം, കാശ് വേണം, കാര്യങ്ങൾ നടക്കണം. പക്ഷേ അതിന്റെ സൂത്രബുദ്ധി ഒന്നും പാടില്ല, സൂത്രവാക്യം ഒന്നും. അങ്ങനെ ദ്രവ്യാഗ്രഹത്തിന്റെ കാശുള്ള അച്ചായനെ കാണുമ്പോ, അച്ചായനെന്റെ ചങ്കാണ്, അച്ചായനെന്റെ അച്ചായനെന്റെ ഈ വിഡിയന്മാർ അച്ചായന്മാർ ഇത് കേൾക്കുമ്പോ ഇളകും. അയ്യോ ഇതുപോലെ എന്നോട് സ്നേഹമുള്ള ഒരു ഒരു ഇപ്പം അങ്ങനല്ല ബ്രോ. ഇപ്പൊ പിള്ളേരങ്ങനെ പറഞ്ഞേനെ, വല്യപ്പനെ കയറിയ ബ്രോ. എടാ അയാൾക്ക് 85 വയസ്സുണ്ട്, അയാൾ കയറിയ ബ്രോ. ഇത്ര ഉമ്മമാരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് അപ്പനേരാ, വല്യപ്പനേരാ, ഉപ്പാപ്പനേരാ, കൊച്ചപ്പനേരാ എന്നൊന്നും എന്റെ വലിയ മച്ചി പറയാം. എടാ ഏകപട തൃമ്പട ചമ്പടയാണ്, ഏകപട ചമ്പട തൃപട ചമ്പട. സ്തോത്രം, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പൊ ഇവിടെ പൗലോസ് തിമത്തിയോസിന്റെ ഒന്നാം ലേഖനം 6 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്തിൽ നല്ല പോർ പൊരുതണം. നല്ല പോർ പൊരുതണം. നല്ല പോർ പൊരുതുമ്പോ പറയാം, നീയോ ദൈവത്തിന്റെ മനുഷ്യനാണല്ലോ. അത് ഏത് ദ്രവ്യാഗ്രഹം വിട്ടെങ്കിലേ നല്ല പോർ പൊരുതാൻ ഒക്കൂ, ഇല്ലെങ്കിൽ ഒക്കത്തില്ല. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയും അതിന്റെ സൂത്രബുദ്ധി എല്ലാം വിട്ടേ ചോടിയെങ്കിലേ വിശ്വാസത്തിന്റെ നല്ല പോർ, ചുമ്മാ വെറുതിയാ പോരാ, നല്ല പോർ പൊരുതണം.
പൗലോസ് ഒന്നാം ലേഖനത്തിൽ പറഞ്ഞു, നല്ല ബോറ് പൊരുതണം. മരികാറായപ്പൻ രണ്ടാം ലേഖനം 4:7 പറഞ്ഞു, ഞാൻ നല്ല ബോർ പൊരുതി. എന്ത് സാക്ഷ്യമാണ്! മത്തിയോസോട് പറഞ്ഞു, നീയും അങ്ങനെ വേണം, നീയും അങ്ങനെ വേണം. മരിക്കാനായ സമയത്ത് പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്നത് പുതപ്പും പുസ്തകവും ചർമ്മലി കിതോ. മരിക്കാറായ സമയത്ത് എന്റെ കാലോ പൗലോസിനെ കാരാഗ്രഹത്തിലിട്ട് ചരിത്രമൊക്കെ പറയുന്നത് പൗലോസിനെ വാളുകൊണ്ട്, റോമാ പൗരനായത് കൊണ്ട് തൂക്കിക്കല്ലാനും നോക്കത്തില്ല, വാളുകൊണ്ട് വെട്ടുക. അപ്പൊ വാള് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പടയാളി എന്നും ആ വാളക്കാരി രാഗുമാരി യേശുവിനെ തള്ളി പറഞ്ഞ് ഈ മാർഗം ഉപേക്ഷിച്ചാൽ രക്ഷപ്പെടാം. പക്ഷെ ഇല്ല, ഈ രാഗുന്ന ശബ്ദം അകത്ത് കിടന്ന് കേട്ടേച്ച് ആ വരി എഴുതിയെന്നാ എന്റെ നിര്യാണ കാലു. നമ്മൾ എഴുതും, പക്ഷെ കോള് കൊള്ളിച്ച് എഴുതുകൊള്ളു. വെച്ചാൽ എന്റെ നിര്യാണ കാലം അടുത്തൊരുത്തം വാള് തേക്കുന്നുണ്ട്, ഞാന് വെളി വരുമ്പോ അവനെ കാണും, അതിന് മുന്നേ നീ അവനെ കണ്ടോണോ, ഒന്നെങ്കിൽ മട്ടാഞ്ചേരി എന്നോ ചെങ്കൽച്ചൂള എന്നോ പിള്ളേരെ ഇറക്കി അവനെ, അല്ലെങ്കിൽ ചാനാശ്ശേരി കൊട്ടേഷൻ ടീം കാണും, 10 രൂപ ചെലവായാലും. ഇപ്പോഴത്തെ വലിയ വലിയ മാസ്റ്റർമാർക്ക് ഗുണ്ടകളുണ്ട്, മിണ്ടാനൊക്കത്തില്ല. വലിയ വലിയ നേതാക്കന്മാർക്ക്, സഭയുടെ മെയിൻ ആൾക്കാർക്ക്, ചിലർക്ക്, എല്ലാവരുടെയും കാര്യമല്ല, സംശയം വല്ല ഉണ്ടോ? ഉണ്ടേ ഇപ്പൊ പറയണം. ഒരുത്തൻ ദുരുപദേശം പ്രസംഗിച്ചപ്പോ ഒരാൾ വന്ന് ചോദിച്ചു, അത് അങ്ങനല്ലല്ലോ, ഇങ്ങനെ ഇത് ഇതല്ലേ ശരി. സംശയം തീർക്കാന്ന് പറഞ്ഞു സ്റ്റേജിന് വെളിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഒന്ന് ഇവിടത്തേക്ക് വെച്ച്, ഇനി സംശയമുണ്ട്? പുള്ളി പറഞ്ഞു, ഒരു സംശയമില്ലെന്ന്. എങ്ങനെ ഉപദേശം തെളിയിക്കുക? കാരണം അവര് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവരുടെ കൂടെ കൂടുതലായിട്ടാ ചെന്നത്. അതാ ഞാൻ പറഞ്ഞത്, എവിടാ എന്തുവാന്ന്. ഞാൻ പേരറിയാൻ മേലായിട്ടോ സ്ഥലം അറിയാൻ മേലായിട്ടല്ല ഇത് ലൈവ് പോകുന്ന, ചില മോശമില്ലയോ. ഒരാൾ ചെന്ന് ചോദിച്ചു, പാസ്റ്റർ അങ്ങനെ ലിംഗനല്ലേ, അത് സംശയം ഒന്ന് തീർത്ത് തരണം. അപ്പൊ അവന്റെ ശിങ്കിടിയാ പറഞ്ഞു, ആ സംശയം തീർക്കാൻ സ്റ്റേജിന് പുറകെ കൊണ്ടുപോയി. ഇനിയും സംശയം ഉണ്ടോ എന്ന് പുള്ളി പറഞ്ഞു, ഒരു സംശയമില്ല. വേറെ സംശയമുള്ളവരെ ഇങ്ങോട്ട് വിട്ടേക്കാൻ, ഇല്ല ആരുമില്ലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് വിശ്വാസത്തിന് നല്ല മോർമെടുക്കണം. അപ്പൊ പൗലോസ് മരിക്കാറായ സമയത്ത് ആ പറയുക, ഞാൻ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ച് വന്ന പുതപ്പും ചർമ്മലിഖിതങ്ങളും പുസ്തകവും. എങ്ങനെയുണ്ട് പൗലോസിനെ പറ്റിയൊക്കെ നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്നും കപ്പലുണ്ടായിരുന്നെന്ന. അപ്പൊ എന്റെ എളിയ ചിന്ത, കപ്പലെ തുടങ്ങിയതാ ജീവൻ പോകാറായപ്പോ പുതപ്പേല നിർത്തിയത്. കപ്പലെ തുടങ്ങി പുതപ്പെ നിർത്തി. ഞാനും നിങ്ങൾ ചിലരും പുതപ്പേല തുടങ്ങിയത്. ഏതാണ്ട് ഇപ്പൊ കപ്പലോടടുത്ത് പുതപ്പേല നമ്മള് തുടങ്ങിയത്. ഇന്നും ഞാൻ ഇങ്ങനെ ആകെ ഉള്ള ഒരു പുതപ്പ, ഇത്രയും കൊല്ലം ശുശ്രൂഷ ചെയ്തിട്ട് കഴിഞ്ഞ് സമ്പാദിച്ചത് ഒരു പുറം. ഇന്നെങ്ങാനും അങ്ങനത്തെ ഒരു ഉപദേശിയാണ് നമ്മൾ കണ്ട പറയാ ശാപമാണെന്നാ തോന്നുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് നമുക്ക് ശാപം എല്ലാം കൊണ്ടെന്ന് നമ്മൾ ചോദിക്കും, എത്ര പുതപ്പുണ്ട്? പറയാം, എനിക്ക് ഒരു പുതപ്പേ ഉള്ളൂ. എത്ര വർഷമായി ശുശ്രൂഷയിലായിട്ട്? 53 കൊല്ലം. 53 കൊല്ലമായിട്ട് ഒരു പുതപ്പ്? അയ്യോ, തോമസ് കുട്ടി 4 കൊല്ലമായുള്ള പുതപ്പിന്റെ കമ്പനി തുടങ്ങി. മനസ്സിലാകുന്നുണ്ടാവല്ലോ, ഇവിടെ മിടുക്കനാകാം, അങ്ങ് ചെല്ലുന്നത് ആ വിഷയം. അതുകൊണ്ട് നല്ല പ്രാഗൽഭ്യത്തോടെ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഒരു ദൈവവചനം എന്തിനൊക്കെ പോരാടണം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഒന്ന്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. പ്രിയരെ, ഒരു ദൈവവചനം എന്തിനൊക്കെ പോരാടണം? ഒന്ന്, പാപത്തോട് പോരാടണം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം സ്തോത്രം. പാപമായിട്ട് ഒരു ധാരണ പോകരുത്, പാപത്തോട് പോരാടണം, പൊരുതി ജയിക്കണം, വിശ്വാസത്തിന് നല്ല പോർപ്പെടുത്തണം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. ഒന്ന്, പാപത്തോട് പോരാടണം, സ്തോത്രം. രണ്ട്, നുഴഞ്ഞു കയറ്റക്കാരോട് പോരാടണം. അതാ യൂദാ 3-ൽ നുഴഞ്ഞു കയറ്റക്കാരോട്. ദുരൂപദേശക്കാര് സഭയ്ക്കകത്ത് വരുമ്പോൾ, കൂട്ടായ്മയിൽ വരുമ്പോൾ അവരെ ഇറക്കിവിടണ്ട, അവരോട് പിണങ്ങരുത്, പക്ഷെ കാര്യം തീർത്ത് പറയണം. അവരുമായിട്ട് സഖ്യത ചേരരുത്. ഈ യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടിയെന്ന
യഹോശബാത്ത് യഹൂദയിലെ രാജാവ്, ആഹാബ് ഇസ്രായേലിലെ. രണ്ടും യോജിക്കാൻ ബുദ്ധിമുട്ടാ. ഇസ്രായേലിൽ നബാത്തിന്റെ മകനാക്കുന്ന യെരെമിയാമിന്റെ കാലത്ത് പാപം കൊടികൊത്തിയിട്ട് അവൻ രണ്ട് കാളക്കുട്ടിയെ ദാനിലും ബേഥേലിലും കൊണ്ട് പ്രതിഷ്ഠിച്ചു, ദൈവാലയത്തിലോട്ട് പോകരുതെന്ന്. അതിനുശേഷം ഒമ്രി വന്നു, സിമ്രി ഒമ്രി, അതിന്റെ മകനാണ് ആഹാബ്. ആഹാബിന്റെ ഭാര്യയാണ് സീദോനി രാജാവാകുന്ന എഗ്ബാലിന്റെ പുത്രി ഇസബേല്. കൂടോത്രക്കാരിയാ, നാടൻ ഭാഷയാ, കൂടോത്രക്കാരി, ശുദ്ധം ചെയ്യുന്നവളാ. അവൾക്കൊരു മോളുണ്ടായി. സ്തോത്രം. ആഹാബിനും ഇസബേലിനും കൂടെ ഒരു മകള്, ഒരു പൊന്നുമോള്. യഹോശബാത്ത് യഹൂദയിലെ രാജാവാ. അവിടെ പള്ളി, എരിച്ചലിന്റെ ദേവാലയം, പുരോഹിതൻ, ആരാധന, കൂട്ടായ്മ, തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന എരിച്ചലി. അവിടുത്തെ രാജാവായി യഹൂദ രാജാവാകുന്ന യഹോശബാത്ത്. അപ്പുറ കൂടോത്ര ശുദ്ധം ബിംബാരാധനയും സകല മിളയച്ചതയും, സകല മിളയച്ചതിന്റെയും കേളീരംഗം. ആ കുടുംബക്കാരുമായിട്ട് ഈ പുള്ളി എന്ന് എങ്ങനുണ്ട്? കാശ് നോക്കി കെട്ടിച്ചതാ, നോക്കി കെട്ടിച്ചതല്ല. അങ്ങനെ യഹോശബാത്തിന് യഹോശബാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബുമായിട്ട് സംബന്ധം എന്ന് പറഞ്ഞ യഹോശബാത്തിന്റെ മോഹ, യഹോശബാത്തിന്റെ മകൻ യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോള് അദല്യയെ കെട്ടിച്ചു. ഈ കല്യാണം കൃപ നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. സ്റ്റാറ്റസ് ചില ആൾക്കാർ പറഞ്ഞില്ലേ, പാസ്റ്റർ ഞങ്ങൾ അല്ല, ഒന്നും വിഷയമല്ല, ഞങ്ങൾക്ക് ദൈവകൃപയുള്ള ചുമ്മാ പറഞ്ഞു. നമ്മൾ പറയാ, അച്ഛാ ആ ദൈവകൃപയുള്ള ഒരു നല്ല പെങ്കൊച്ചുണ്ട്, കാശ് ഒന്നും കിട്ടത്തില്ല, ഒന്നും കിട്ടുകയല്ല, വലിയ ശ്രേഷ്ഠതയൊന്നും, മാനസികമായിട്ട് നല്ല കൃപയാ. അന്നേരം അച്ചായൻ പറയും, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. കുറച്ചുകൂടെ ബിരുദന്മാർ പറയുന്ന ഡയലോഗ് ഞാൻ പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ബിരുദമൻ, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമാ, പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരും എങ്ങനുണ്ട്? അത് നേരെ കുടുംബക്കാരുടെ മണ്ടയിലോട്ട് വെച്ചു. അവരിതറിഞ്ഞതുപോലുമല്ല, നിന്റെ ഈ കോന്ത്രാളിയൊന്നും നീയും പെമ്പളയും കൂടെ രാത്രി ഒപ്പിച്ച കുരുക്ക, എന്നാ തങ്കമ്മ നമുക്ക് കുടുംബക്കാരുടെ മണ്ടയിലോട്ട്. അതുങ്ങൾ ഇതറിഞ്ഞു പോലും ഇല്ല. അപ്പൊ ഈ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതാ ചിലര്. അതുകൊണ്ട് കൂടുതൽ ഗീർവാണമൊന്നും വലിയ വകുപ്പൊന്നും പറയാതിരിക്കുന്നതാ, അതാ നല്ലത്. ഈ കാശ് നോക്കി കല്യാണം നടത്തി. അപ്പൊ ശ്രദ്ധിച്ചേ, യഹോശബാത്ത് ആഹാബുമായി കൂടി. ചില സംബലസരം കഴിഞ്ഞപ്പോൾ യഹോശബാത്ത് ആഹാബിന്റെ അരമേനിലോട്ട് ചെന്ന് ബന്ധുക്കാരൻ ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പോ പുള്ളി ബന്ധുക്കാരൻ മട്ടൻ ഫ്രൈ ഒക്കെ ഒരുക്കി. ഈ ചെല്ലുന്നതനുസരിച്ചാണല്ലോ ഒരുക്കുന്നത്. സൈക്കിളെ ചെന്നാ തോരനും പോരും. ആ സമയം ഒന്ന് കാറാ ചെന്നേ. അതുകൊണ്ട് ബന്ധുക്കാരുടെ വീട്ടിൽ പോയാ വാടകയ്ക്ക് അന്നേലും മണ്ടി പിടിച്ചേ. ചുമ്മാ ഓട്ടോയിൽ അതിലെല്ലാം കറങ്ങണമെന്ന് വെച്ചാൽ അവസാനം ഓട്ടോക്കാരൻ പറയാ, എനിക്ക് പോകണം സാറേ, എനിക്കറിയത്തില്ല എന്റെ കാശൊന്ന്. അവൻ പോയി. അവസാനം നീ അതിലെല്ലാം ചോദിച്ചു, അമ്മാമ്മ ചൂടുള്ള ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കരുത്. 10 രൂപ ചെലവ് എപ്പോഴും പോവുകയും ചെയ്യരുത്. വല്ലപ്പോഴുമേ അതെ, ചുമ്മാ എല്ലാ ആഴ്ചയിലും ബന്ധുക്കാരന്റെ വീട്ടിലോട്ട് ചെല്ലരുത്. അങ്ങനെ പോയ രണ്ടു കൂട്ടർ ഇപ്പം എന്ത് ചെയ്താൽ മിണ്ടുകയല്ല. അതും തെളിവുണ്ട്. അതെ, ഇതൊക്കെ തെളിവുള്ളത് കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞപ്പോ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റി, ടൗൺ ടു ടൗൺ അടിക്കുകയല്ലേ വണ്ടി. വെള്ളിയാഴ്ച ഇവിടുത്തെ അപ്പനും അമ്മയും കൂടെ അങ്ങോട്ട്, ഞായറാഴ്ച ഉച്ചയുമ്പോ അവിടുത്തെ അപ്പനും അമ്മയും, ഇപ്പൊ താണ്ട് രണ്ടും കൂടെ കൊമ്പ് കൊടുത്തിട്ട് കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടത്തുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് ഇനി പറയാനൊന്നുമില്ല. ഇത് രണ്ടും കാണുകയും കേൾക്കുകയും ചെയ്ത ആള് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ബന്ധുക്കാരുടെ വീട്ടിൽ എപ്പോഴും മൊത്തത്തിൽ മാറ്റം അങ്ങനല്ലേ കൂടെ കൂടെ. പിന്നെ സ്തോത്രം. പിന്നെ വല്ലപ്പോഴും പോകുമ്പം വാടകയ്ക്ക് അന്നേരം വണ്ടി പിടിച്ച്, പിന്നെ വണ്ടി ചെന്ന ഉടനെ ഇറങ്ങുകയും ചെയ്ത് ഓൺ അടിക്കണം, അവര് കാണണം. പിന്നെ പിന്നെ മാർഗം പറഞ്ഞായിരിക്കില്ലയോ, യോഗത്തിന് വന്ന ഗുണമുണ്ടാകണ്ടേ. ഏതായാലും സ്തോത്രം പറയുന്നില്ല, എന്നാ പിന്നെ ഇതിലും ഗുണം വരട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബന്ധുക്കാരൻ ബന്ധുക്കാരനെ കാണാൻ ചെന്നു. ചെന്നപ്പോ പുള്ളി നല്ല മട്ടൻ ഫ്രൈ, മട്ടന്റെ മണവും സ്തോത്രം, ഇതിന്റെ സ്മെല്ലും എല്ലാം കൂടെ വന്നപ്പോ പുള്ളി പ്രമാണമെല്ലാം വിട്ടു. മട്ടൻ ഉണ്ടായിരുന്ന അവിടെ ഒന്ന് വായിച്ചു. ഞങ്ങളും ഞങ്ങളുടെ തപേ പ്രസംഗം ഞാൻ പറഞ്ഞ മട്ടൻ ഉണ്ടെന്ന്, ഫ്രൈ ആയിരുന്നോ മട്ടൻ ചാപ്സ് ആയിരുന്നോ എന്നൊന്നും എഴുതിയിട്ടില്ല, മട്ടൻ ഉണ്ടായിരുന്നു. വായിച്ചേ ദിനവൃത്താന്തം 2 പുസ്തകം 18 അധ്യായത്തിന്റെ 1, 2, 3 പെട്ടെന്ന് വായിച്ചേ. മോനെ ഒന്ന് വായിച്ചേ മോനെ, നിങ്ങൾ ആരുന്നു വായിക്കണേ. അവൻ അത് നേരത്തെ അടച്ചു വെച്ചേക്ക, അതിനി നീ തുറക്കുകയും വേണ്ട, അവിടെ ഇരിക്കട്ടെ. അത് മട്ടൻ ചാംസ് ആയിരുന്നോ അതോ ഇനിയും എന്തുവാ മട്ടൻ എങ്ങനെ കേൾക്കാൻ വെക്കുന്ന സഹോദരിമാര് പറ പെട്ടെന്ന്. എടാ പോയി, ആ പോയിട്ട് പെട്ടെന്ന്
ചുരുക്കി പറഞ്ഞ മട്ടൻ ഉണ്ടായിരുന്നു. ഇയാൾ ഈ മട്ടന്റെ മണവെല്ലാം അടിച്ചപ്പോ പ്രമാണം വിട്ടു. എന്തുകാരൻ ചാപ്പാട് കൊടുത്തുമ്പോ നല്ല ഭേഷായിട്ട് അങ്ങ് കഴിച്ചു. വളരെ ആടുകളെയും കാളകളെയും അടുത്ത വാക്യം. അപ്പൊ ഈ ചാപ്പാട് കൊടുത്തത് ഗുണം പിടിപ്പിക്കാൻ കൊടുത്തതാണോ? ഇവനെ വശീകരിക്കുക. ചില ഡിന്നറിന് നിന്നെ വിളിക്കുന്നത് നിനക്ക് ഗുണം വരുത്താനല്ല, നിന്നെ വെട്ടിനകത്താക്കാനാ. ചില കല്യാണത്തിന് നിന്നെ വിളിക്കുന്നത് നിന്റെ ആത്മീയത്തെ തകർക്കാനാ. ചില ഫംഗ്ഷന് നിന്നെ വിളിക്കുന്നത് നിന്റെ ദൈവകൃപ ചോർത്തി കളയാനാണ്. അതുകൊണ്ട് വളരെ കടിവിന്റെ പരമാവധി ആരാധന നമ്മുടെ ഒരു കാര്യത്തിന് പോകരുത്, കൂട്ടായ്മ നമ്മുടെ ഒരു കാര്യത്തിന് പോകരുത്. ക്രൈസ്തലോ ആത്മീയത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. ഇയാൾ അവിടെ ചെന്ന് മട്ടന്റെ മണമെല്ലാം അടിച്ചപ്പോ പ്രമാണം പ്രമാണമെല്ലാം വിട്ടു. ശരിക്കും അങ്ങ് കഴിച്ചു, അടിച്ചു പെരുക്കി. പിള്ളേരുടെ ഭാഷ പറഞ്ഞ പെരുക്കെല്ലാം കഴിഞ്ഞപ്പോ ബന്ധുക്കാരൻ ചോദിച്ചു, ഞങ്ങൾ ശബരിമലയിലെ രാമോത്തി പോവാ, അച്ഛനോട് വരാമോ? ഈ കഴിച്ചേച്ച് എങ്ങനെയാ വരികയല്ലെന്ന് പറയുന്നു. കഴിച്ചേച്ചി എങ്ങനെ വരികയല്ലെന്ന് പറഞ്ഞു. പുള്ളി വരികയെന്ന് സിനിമ കാണുന്നു, നമ്മളും സിനിമ കാണുന്നു, അവിടെയും തമ്മിൽ തമ്മിൽ മിണ്ടാത്ത വീടേ അതിനെ തന്നെ. അവിടെ 28 കെട്ട്, ഇവിടെ പിന്നെ 28 കെട്ട്, അല്ലെങ്കിൽ 27 എങ്കിലും ഒരു ചരട് കെട്ടുന്നവരും ഇല്ലാതില്ല. അവരും കല്യാണത്തിന് ആർഭാടോ, ഇവിടെയും കല്യാണത്തിന്. പിന്നെ ചെറിയ വ്യത്യാസം, ചിലര് ആഭരണം ഇടുന്നില്ല, ഇപ്പൊ പിന്നെ അതുമുണ്ട്. ആഭരണം ഇടുന്നില്ല, കെട്ടുന്ന വാച്ചൊക്കെ അതിന്റെ വള പോലെ തോന്നും. എന്നെ എല്ലാവർക്കും ഒരു ഇപ്പൊ ചെല്ലു ചിന്തിക്ക, വിളിച്ചത് വിളിച്ചു, നീ മേലിൽ എന്തിനാ ഇങ്ങനെ ഒത്തിരി വിളിക്കുന്നത്? ഒറ്റ വിളി മതിയല്ലോ, ഗുണവാഹാനാണ് ദൈവത്തിന് മഹത്വം. ഇവിടത്തതല്ല ജീവിതം, അങ്ങ് ചെല്ലുന്നതാ ജീവിതം. ഇവിടെ പാടിയും തുള്ളിയും ചാടിയും ആമൻ ഇളക്കം ഉണ്ടായി പോകുന്നതല്ല, സകല എണ്ണും അങ്ങ് കാണണം. അല്ല ആകാശവത്തറിയാ, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെ. എന്നെ വ്യത്യാസം, അവരൊക്കെ അവര് ധരിക്കുന്ന വസ്ത്രം നമ്മളും, അവര് കല്യാണത്തിന് ഉടുക്കുന്നത് പോലെ. എനിക്കൊന്ന് അവരാ കുറച്ചുകൂടെ മര്യാദ എന്ന് തോന്നുന്നു, കുറച്ചുകൂടെ മര്യാദ. അതെ അവർക്കാണ്. ഇപ്പൊ വന്ന് വന്ന് നമ്മുടെ സഹോദരിമാരെ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഇപ്പൊ പെൺപിള്ളേരെ കല്യാണത്തിന് പാസ്റ്റർമാരെ പോലും പറഞ്ഞ് നിയന്ത്രിക്കുന്നില്ലല്ലോ, സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ, തലേ തുണി പോലും ഇടിക്കുകയല്ല ചിലതിന്. എന്നാ നടത്തുന്ന ഉപദേശം പറയണ്ടേ, കുഞ്ഞെ നീ ഒരു തുണി തലേ. ആ നടത്തുന്ന പുള്ളിയുടെ മോള് നടക്കുന്നത്, സ്തോത്രം. ഞാന് പലതും അങ്ങ് വിഴുങ്ങുക. നിങ്ങൾ ഓർക്കുന്ന ഈ ഒരു യോഗത്തിന് വിളിച്ച് ആകെ അലങ്കോലമാക്കി. ഞാൻ കഴിഞ്ഞ മാസം ചെല്ലു പറയും പ്രസംഗിക്കുന്നത്, ഞാൻ പറയും എനിക്ക് പിന്നീട് പ്രീതി കിട്ടും. ഇപ്പൊ എന്നെ കിട്ടിയാൽ മിക്സിക്കകത്തിട്ട് അടിച്ച് ജ്യൂസ് ആക്കി കുടിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ട്. ചക്രവാക്ക് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതൽ, ഈ ആഴ്ചകളിൽ ചില വിടുതലുകൾ നടക്കുന്നു, ഹാലിയൊഴിവ് ചില വിടുതലുകൾ കാണുന്നു. നിങ്ങൾ വിളകും, എനിക്ക് ഇളകാൻ അറിയാം. ഇന്നിവിടെ നിക്കത്തുമില്ല. ചക്രവാക്ക് പറയുന്നതിനേക്കാൾ നല്ലതേ ആ പ്രീതി അങ്ങ് ചെല്ലുമ്പോ കിട്ടും. അങ്ങ് ചെല്ലുമ്പോ കർത്താവ് പറയാം, നന്ന് നല്ലവനും ഏതായാലും നിന്നെ നീലം പേരി താഴത്ത് കാലത്ത് വിട്ട ഏൽപ്പിച്ച കാര്യമല്ല പറഞ്ഞല്ലോ. ഒന്ന് രണ്ട് പേര് മോഹമൊക്കെ കൂർപ്പിച്ചിരിക്കുകയും അരിശം കയറിയിരിക്കുകയൊക്കെ ചെയ്തത് ഞാനും കണ്ടു, നീയും കണ്ടല്ലോ. അത് ഞാൻ പറയാം കർത്താവ്, ഞാനും കണ്ട് ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്നെ ഇങ്ങനെ പക്ഷേ അവിടെ ചെല്ലുമ്പം എന്റെ ആഗ്രഹം നിങ്ങളും അങ്ങ് വരണം, നമ്മളെല്ലാവരും വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇതിനനുസരിച്ച് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തണം.
നമുക്കൊരു പ്രതിഫലമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, തിരുസഭ എടുക്കപ്പെടാറായി. ഇവിടെ കാണുന്നതൊന്നുമല്ല, അവൻ കാണാത്തത് നിത്യമാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, അതിനുവേണ്ടി ഒരുങ്ങാം. പാട്ടം കറ ചുളുക്കം മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി നിർമ്മലതയുള്ള കന്യകയായി കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരു എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹരിവാരിവരാജനോടൊപ്പം ചിന്തിയ രക്തത്തിൽ പല മാ വിശുദ്ധ കൂട്ടരത്രേ